ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹെലീസ് ഹെവൻ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബീച്ച് തീമിലുള്ള വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് രണ്ട് ഫുഡൽ പ്ലാങ്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ആദ്യത്തെ വുഡൻ പ്ലാങ്കിൽ പെയിൻറ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഒരു സ്കൈ ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു ഓംബ്രെ എഫക്റ്റ് വരുന്ന രീതിയിലാണ് പെയിൻറ് ചെയ്യുന്നത്. സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് വുഡൻ പ്ലാങ്കിലും സെയിം കളർ കോമ്പിനേഷനിൽ ചെയ്ത് കൊടുക്കുന്നു. സെൻറ്ററിലായിട്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് വൈറ്റ് ആക്രിലിക് കളറ് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബീച്ച് തീം വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ഇത് ഡ്രൈ ആയതിന് ശേഷം കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന വേർഡ്സ് ഇതിലേക്ക് ട്രേസ് ചെയ്തെടുക്കുവാണ്. ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ എന്നുള്ളതാണ് ഞാൻ ഇപ്രാവശ്യം എടുത്തിരിക്കുന്ന വേർഡ്സ്. അതിനുശേഷം ഞാനിവിടെ ബ്ലാക്ക് ആക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വേർഡ്സ് കോഡ്സ് ഒക്കെ നമുക്കിതിൽ എഴുതാവുന്നതാണ്. ഇങ്ങനെയുള്ള കോഡ്സും വേർഡ്സ് ഒക്കെ നമ്മളിങ്ങനെ വാൾ ഹാങ്ങിങ് ആയിട്ട് ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഇൻസ്പിരേഷനാണ്. ഇതൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആകുമ്പോഴത്തേക്കും, കുറച്ചും കൂടി നമുക്കത് കാണുമ്പോഴത്തേക്കും ഒരു ഹാപ്പിനെസ് കിട്ടും. നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള DIYs ആണ് ഞാനെപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ ഈ വുഡൻ പ്ലാങ്ക് വേണമെന്ന് തന്നെ ഇല്ല, നമുക്ക് കാർഡ്ബോർഡ് ഷീറ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ എനിക്ക് അവൈലബിൾ ആയതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ വുഡൻ പ്ലാങ്ക്സ് കേക്ക് ബോർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ഇതിൻ്റെ സൈഡിലായിട്ട്, രണ്ട് സൈഡിലായിട്ട് ഫെവിക്കോള് ബ്രഷ് വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേളിലായിട്ട് കുറച്ച് സാൻഡ് ഞാൻ ഇവിടെ അടുത്ത് ഒന്ന് കളക്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീച്ച് തീമില്ല, അപ്പോൾ നമ്മൾ സാൻഡ് സീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് വസ്തുവും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഷെൽസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഒന്നും കൂടി സാൻഡൊക്കെ ഒന്നും കൂടി സെക്യൂറായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് വുഡൻ പ്ലാങ്കിലും ഈ സാൻഡ് ഇടുന്നു. അതിനുശേഷം അതിൻ്റെ മേളിലായിട്ട് ഷെൽസ് വെക്കുന്നു. ഇഷ്ടമുള്ള സീയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാം. ഒരേപോലെ വെക്കാതിരിക്കുക, ഡിഫറെൻ്റ് ആയിട്ട് വെക്കുക, എന്നാലേ ഒരു നാച്ചുറൽ ഫീലിംഗ് നമുക്ക് കിട്ടുകയുള്ളൂ. റാൻഡമായിട്ടുള്ള തിങ്സ് വെക്കുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ഒരു യെല്ലോ കളറിലുള്ള ഒരു ചരട് ഇതിൻ്റെ ബാക്കിലായിട്ട് ഫ്ലെക്സ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു വൈറ്റ് കളറിലുള്ള ചരടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആക്രിലിക് കളറും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ സൊല്യൂഷനിലേക്ക് ഈ വൈറ്റ് കളറിലെ ചരട് മുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തതിന് ശേഷം അത് ഡ്രൈ ആക്കി ഉപയോഗിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ചരടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഇതിൻ്റെ മേളിൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാർണിഷൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് ബിഗിനിങ്ങിൽ ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ഇതൊന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ വാർണിഷൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാൾ ഹാങ്ങിങ് ഇവിടെ റെഡിയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.